The carnal mind and the spiritual mind is two things. Carnal mind is enmity towards God. ജഡ മനസ്സും ആത്മീയ മനസ്സും രണ്ടും രണ്ടാണ്. ജഡ മനസ്സ് ദൈവത്തോട് ശത്രുത്വമാണ്. Carnal mind is a way of thinking which is against the word of God. ദൈവവചനത്തിന്റെ ചിന്താഗതിക്ക് നേരെ എതിരായിട്ടുള്ള ഒരു ചിന്താധാരയാണ് ഈ ഫ്ലഷ് അഥവാ ജഡം എന്നൊക്കെ നമ്മൾ പറയുന്നത്. Spirit always wants, desires to obey and walk in the word of God because the word of God is the foundation of everything. ആത്മാവിന്റെ മനസ്സ് എന്ന് പറയുന്നത് ദൈവവചനത്തിന് സമ്പൂർണമായി കീഴ്പ്പെട്ട് വചനം പറയുന്ന അനുസരിച്ച് പോകുന്ന, കാരണം ദൈവവചനമാണ് ദൈവം സ്വയം വെളിപ്പെടുത്തിയത്. അതിൽ ആ ഒരു ട്രാക്കിലൂടെയാണ് ദൈവം സകലവും നടത്താൻ ആഗ്രഹിക്കുന്നത്. So walking in the spirit is not something superficial. The Holy Spirit leads us to walk in the right knowledge of Christ which is in us. ആത്മാവിൽ നടക്കുക എന്ന് പറയുന്നത് പുറമെ കാണിക്കുന്ന എന്തോ ഒരു പ്രകടനമല്ല, മറിച്ച് ക്രിസ്തുവിൽ നമുക്ക് നമ്മളെ ദൈവം തന്റെ വചനത്തിലൂടെ നടത്തുന്നതാണ് ആത്മാവ്. Another word that Jesus used is anyone who wants to follow me should deny himself or the self or the carnal mind. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവർ തന്നെത്താൻ ത്യജിക്കണം. ആ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മളുടെ സ്വയം, നമ്മളെ ജഡ ചിന്താഗതി, ദൈവിക ചിന്താഗതിക്കെതിരായിട്ട് നമ്മളിൽ ഉയരുന്ന നമ്മുടെ സ്വയത്തിനെ മരിപ്പിക്കുന്ന കാര്യമാണ്.